ഹായ് ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ആഞ്ചലോസ്. ഇത് സ്റ്റോറി ടെല്ലർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ഭാവന. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പറയാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ പാരൻസിനോട്. പക്ഷേ അത് അതേ സമയം നമ്മൾ ഫ്രണ്ട്സിനോട് പറയുമെങ്കിലോ ചിലപ്പോൾ മൈൻഡ് നല്ല റിലാക്സ് ആവും. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു സപ്ലി അടിച്ചു എന്ന് വെച്ചോ, നമ്മൾ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ നല്ലോണം അടി കിട്ടും, നല്ലോണം വഴക്കും കിട്ടും. നീ എന്തിനാ കോളേജിൽ പോകണേ, അല്ലെങ്കിൽ എന്തിനാ സ്കൂളിൽ പോകണേ എന്നൊക്കെ ചോദിക്കും. മറിച്ച് ഇത് നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മൾ നല്ല ചങ്ക് ഫ്രണ്ട് എന്ന് വെച്ചിരിക്കും. ചെങ്ങനോട് പോയി പറയണേ, അളിയാ എനിക്ക് രണ്ട് സപ്ലൈ അടിച്ചതാ. അപ്പോൾ അളി അവൻ തിരിച്ചു പറയും, എടാ എനിക്ക് നാല് സപ്ലൈ അടിച്ചതാ. എടാ തിരിച്ചു പറയും. അപ്പോൾ അത്രയേ ഉള്ളൂന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കാറൊക്കെ ഉണ്ട്. ചിലർ പറയും നമുക്ക് ഒത്തിരി വിഷമം വരുന്ന സിറ്റുവേഷനിൽ ചിലവരിങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കണ കാണാറുണ്ട്. ഒറ്റയ്ക്ക് പോയിരുന്ന എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ വീണ്ടും ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തോർത്തോണ്ട്, അത് ആ പ്രശ്നം കുഞ്ഞു പ്രശ്നമായിരിക്കും, നമ്മൾ ഒറ്റയ്ക്ക് പോയിരുന്ന് ചിന്തിച്ച് ആകെ വലുതാക്കി, എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇത്രയും കുഞ്ഞു പ്രശ്നത്തിനെ നമ്മൾ ഇത്രയും വലിയ പ്രശ്നമാക്കിയൊന്ന് പിന്നീടായിരിക്കും ചിന്തിക്കുക. മറിച്ച് നമുക്കൊരു കൂട്ടുകാരനുണ്ട് വിചാരിക്കുക, അപ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്, എന്താണ് ആളി ആ പ്രശ്നം എന്ന് നമ്മൾ കൈ തോള് തട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കണമായിരിക്കും. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്ന് നിങ്ങളങ്ങനെ പറഞ്ഞ് നോക്കിയവർക്കറിയാം, നിങ്ങളുടെ മനസ്സിന് എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ഒരു ഫീലായിരിക്കും അത്. ഇപ്പോൾ സാധാരണ നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന ആരോട് വേണമെങ്കിലും പറഞ്ഞാലും അങ്ങനത്തെ ഫീൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ അടുത്തൊരു സുഹൃത്തിനോട് പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലായിരിക്കും. അത് നമുക്ക് അടുത്ത സുഹൃത്തുള്ളവർക്ക് നല്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ, ശരിക്കും അവൾ എന്താ പറയുക, എനിക്ക് നല്ല എന്താ പറയുക ഭയങ്കര ബാഡ് സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നിനക്ക് ആരുമില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവിടുക എന്ന് പറയുന്നൊരു ഡയലോഗ്. ഫ്രണ്ട്സിന് ഒരു നല്ല ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഡയലോഗാണത്. അത് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, പക്ഷേ അത് നമ്മളുടെ മനസ്സിന് ഇത്രയും, എനിക്ക് 4 കൊല്ലമായി അവൾ എന്നോട് ഇത് പറഞ്ഞിട്ട്, പക്ഷെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും, സൈന എന്നാണ് ആ കുട്ടിയുടെ പേര്, അപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ ആ ഡയലോഗ് ഓർത്തിരിക്കണമെങ്കിൽ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ആയിരിക്കും എന്നിൽ ഉണ്ടാക്കിയതെന്ന് ഓർത്ത് നോക്കി. നല്ല ഫ്രണ്ട്സിനെ അത് നമുക്ക് നമ്മളുടെ വിഷമം എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓടി ചെന്ന് ഒരാളോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരനോ, ഒത്തിരി പേരൊന്നും വേണ്ട, ചിലപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് കോൺടാക്ട് ലിസ്റ്റ് ഒത്തിരി പേര്, ഒരു 100-ഓളം പേരുണ്ടാവും. എന്നിട്ട് ചിലവർ സ്റ്റാറ്റസ് വെക്കണം കണ്ടിട്ടുണ്ട്, 100 പേരുണ്ട് എന്നിട്ട് ഒരുത്തൻ പോലും നമ്മളെ മൈൻഡ് ചെയ്യാനില്ല, അല്ലെങ്കിൽ ഒരുത്തനോട് പോലും ചാറ്റ് ചെയ്യാനില്ല, മൊത്തം പോസ്റ്റാണ് നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ടാവില്ല, അത്രയും പേരൊന്നും വേണ്ട. പക്ഷേ ഒരൊറ്റ ആളുണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ സാറില്ല അല്ലേ, അതൊക്കെ നമുക്ക് സെറ്റാകുമെന്ന് പറയുന്ന ഒരൊറ്റ കൂട്ടുകാരനുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് പറയാൻ പറ്റും ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. സീ, ദിസ് ഇസ് ആർജെ ഭവന സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ആഞ്ചലോസ്, വോയിസ് ഫ്രം ഹെവൻ.